ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. നമുക്ക് പലപ്പോഴും വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോങ് ക്രാങ്കൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ ബാറ്ററി ഗുഡ് കണ്ടീഷനാണ്, അതുകൊണ്ട് വളരെ സ്മൂത്തായി തന്നെ സ്റ്റാർട്ടായി. ചില സമയങ്ങളിൽ ലോങ് ക്രാങ്ക്, അതായത് ഒന്നോ രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും. വോൾട്ടേജ് കുറവുള്ള സാഹചര്യങ്ങളിലോ അല്ലെ കുറേ നാൾ വാഹനം എടുക്കാതെ ഇരുന്നാലോ ഇങ്ങനെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ബാറ്ററി ചാർജ് ചെയ്താൽ നേരെയാവുന്നതാണ്. അതായത് വാഹനം ഒന്ന് ഓടിത്തുടങ്ങിയാൽ, പക്ഷേ ബാറ്ററിയുടെ കണ്ടീഷൻ മോശമായാൽ പിന്നെ അതിൽ ചാർജ് നിൽക്കില്ല. എത്ര ചാർജ് ചെയ്താലും അത് ഡ്രെയിനായി പോവും. അതുകൊണ്ട് ആ ഒരു ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും തന്നെ കാണുക, എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ആവശ്യമുള്ളത് ആകെ ഒരു മൾട്ടിമീറ്ററാണ്. ഇങ്ങനെ ഒരു മൾട്ടിമീറ്റർ കടകളിൽ കിട്ടും. ഇതിന് വലിയ വിലയൊന്നും വരുന്നില്ല. ഇതിൽ കാണുന്നില്ല വോൾട്ടേജ്? ഈ ഒരു വോൾട്ടേജ് മെഷർ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണ്ട. ഇതാ ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ടോ, ഇതാണ് ഡി സി. നമ്മളുടെ ബാറ്ററി ഡി സി വോൾട്ടേജ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡി സി വോൾട്ടാണ് മെഷർ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ബാറ്ററിയൊക്കെ 12 വോൾട്ട് ആണ് വരുന്നത്, 12 വോൾട്ട് ഡി സി. അതുകൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതിൽ 20 ഭാഗത്തേക്ക് ഇട്ട് വെക്കുക. ഇനി ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു 2 മിനിറ്റ് ഓൺ ചെയ്ത് വെക്കണം. ഇത് ബാറ്ററിയുടെ സർഫേസ് ചാർജ് പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനായി നമ്മൾ ആദ്യം വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്യുകയാണ്. ഇനി നമ്മൾക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ബാറ്ററി, ഇതാണ് പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ എപ്പോഴും ഈ ഒരു റെഡ് കവർ ചെയ്തിരിക്കും. റെഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിങ് ഉണ്ടാവും ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ, അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നെഗറ്റീവ് ടെർമിനൽ. അതേപോലെ തന്നെ ഇത് മെഷർ ചെയ്യാൻ നമ്മളുടെ മൾട്ടിമീറ്ററിലും ഇതുപോലെ 2 ടെർമിനൽസ് ഉണ്ടാവും. ഇതുപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. നമ്മൾക്കിനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് വോൾട്ടേജ് മെഷർ ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരം കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ടേൺ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അതിനായി ഈ മൾട്ടിമീറ്ററിൽ ഈ ഒരു 20 DC ഭാഗത്തേക്ക് ക്രമീകരിച്ചു. അതിനുശേഷം വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു ബാറ്ററി ഗുഡ് ഹെൽത്ത് ആണ്. ഈ ബാറ്ററിയുടെ ഹെൽത്ത് ബാഡ് ആണെങ്കിൽ ഈ ഒരു വോൾട്ടേജ് 11 വോൾട്ടോ അതിന് താഴെയോ പോയിരിക്കും. ഇപ്പോൾ വോൾട്ടേജ് കറക്റ്റ് ആണ്. ഇനി നമ്മൾക്ക് ലോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായി വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. അതിനായി ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നോക്കി അറിയുക. ഇപ്പോൾ കണ്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് 10 വോൾട്ടിന് താഴെ പോകുന്നുണ്ടെങ്കിൽ ബാറ്ററി ഗുഡ് കണ്ടീഷനല്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വോൾട്ടേജ് കൂടി. അതിന് കാരണം വാഹനത്തിൻ്റെ ആൾട്ടർനേറ്റർ ആണ്. ആൾട്ടർനേറ്റർ ഈ ഒരു ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, ഒരു 14 വോൾട്ടിലേക്ക് എത്തി. അതായത് വാഹനത്തിൻ്റെ ആൾട്ടർനേറ്റർ വർക്കിംഗ് കണ്ടീഷനാണ്, ഗുഡ് കണ്ടീഷനാണ്. ബാറ്ററിയും ഗുഡ് കണ്ടീഷനാണ്. ബാഡ് കണ്ടീഷനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് 10 വോൾട്ടിന് താഴെ പോകും. അതായത് 9 ആ ഒരു വോൾട്ടേജ് റേഞ്ചിലായിരിക്കും ഉണ്ടാകുക. ഗുഡ് കണ്ടീഷനാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വേരിയേഷൻ വന്ന് നോർമൽ വോൾട്ടേജിലേക്ക് എത്തും. ഇപ്പോൾ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുകയാണ്. ഇനി പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വാഹനത്തിൻ്റെ RPM റൈസ് ചെയ്താൽ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് വേഗം കയറുമോ എന്നുള്ളത്.
ഇനി നമ്മൾക്ക് വാഹനത്തിന്റെ ആർ പി എം ഒന്ന് റേസ് ചെയ്ത് നോക്കാം, എന്താണ് വ്യത്യാസമെന്ന്. കണ്ടില്ലേ, വാഹനം റേസ് ചെയ്യുന്നത് ഒരു പരിധി കൂടുതൽ വാഹനത്തിന്റെ വോൾട്ടേജിന് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇനി ഞാൻ ഓരോ ബാറ്ററി വോൾട്ടേജും, അതായത് ബാറ്ററിയിൽ എത്ര പെർസെൻറ്റേജ് ആണ് ചാർജ് ഉള്ളതെന്നുള്ള ഒരു ചാർട്ട് ഞാൻ കൊടുക്കാം. എങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.